നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന സ്വന്തം ജനങ്ങളോട് ഒരു മുഖ്യമന്ത്രി പറയുന്നു, എന്തു പറയുന്നു? ശ്രദ്ധിച്ച് വോട്ട് ചെയ്യണം, നമ്മുടെ സംസ്ഥാനത്തെ കാശ്മീർ പോലെയോ കേരളം പോലെയോ ആക്കാൻ പാടില്ല എന്ന് ആരാണ് പറഞ്ഞതെന്നല്ലേ? യു പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ആ പരാമർശം നടത്തിയത്. നമ്മുടെ മാധ്യമങ്ങൾ വിവാദപരമായിട്ടുള്ള പരാമർശം യോഗി ആദിത്യനാഥ് നടത്തി എന്ന തരത്തിൽ വാർത്ത കൊടുത്തു. യോഗി കേരളത്തിനെ അപമാനിച്ചു എന്ന തരത്തിലും വാർത്ത കൊടുക്കുന്നു. ശരിയാണ്, കേൾക്കുമ്പോൾ തോന്നും യോഗി കേരളത്തിനെ അപമാനിച്ചതല്ലേന്ന്. അതെ, അങ്ങനെയും വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ എന്ത് കാരണം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുമ്പോഴേ നിങ്ങളുടെ രോഷം മാറി തല കുനിയത്തുള്ളൂ. ഏറ്റവും ലളിതമായിട്ട് പറയാം, കാശ്മീരിൽ എത്രയോ പതിറ്റാണ്ടുകളായി പ്രശ്നബാധിത സ്ഥലമാണ്. അവിടെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയോട്, ഇന്ത്യൻ പട്ടാളക്കാരോട് നിരന്തരം പൊരുതി തീവ്രവാദികളും ചില സമയത്ത് നമ്മുടെ വിലപ്പെട്ട ജവാന്മാരുടെ ജീവനും നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ അവിടെ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിനോട് പൊരുതുന്നവർ ഒന്നുകിൽ കാശ്മീരിലുള്ള തീവ്രവാദികളായിരിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ളവരായിരിക്കും. പക്ഷേ 28 സംസ്ഥാനമുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റെവിടെ നിന്നെങ്കിലും പോയി നമ്മുടെ പട്ടാളക്കാരോട് പൊരുതി ചത്തു തൊലഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലയാളി മാത്രമാണ്. എന്താ നിങ്ങൾക്ക് ഒരു നാണക്കേടും തോന്നില്ലേ? നിങ്ങൾക്ക് ഇവിടുന്ന് 5 മലയാളികൾ കാശ്മീരിൽ ചെന്നിട്ട് പാകിസ്ഥാന് വേണ്ടി നമ്മുടെ പട്ടാളക്കാരോട് എതിരിട്ട് അവരുടെ ഉണ്ട കൊണ്ട് ചത്തു മലച്ചു. ഇത് കേട്ടിട്ടും നിങ്ങളുടെ തല കുനിയുന്നില്ല എങ്കിൽ യോഗി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് രോഷം കൊള്ളാൻ യാതൊരു അവകാശവുമില്ല. കഴിഞ്ഞില്ല. 28 സംസ്ഥാനവും ഏതാനും കേന്ദ്രഭരണ പ്രദേശവുമുണ്ട് നമ്മുടെ ഈ വലിയ രാജ്യത്ത്. ഇവിടെ നിന്ന് ISലേക്ക് പോയ തീവ്രവാദികളുടെ എണ്ണം നോക്കുക. ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ISലേക്ക് പോയത് തീവ്രവാദിയാവാൻ, ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സംസ്ഥാനമാണിത്. കൃത്യമായും ഓരോ പരിഗണനയും, അതായത് ധനസഹായം നൽകുന്നതിൽ വരെ മതം നോക്കുന്ന ഭരണാധികാരികൾ ഉള്ള സ്ഥലം കേരളം. ആദ്യ തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ ആ സമയത്താണ് അങ്ങ് ഹരിയാനയിൽ സീറ്റ് തർക്കത്തിൻ്റെ പേരിൽ ഒരു മുസ്ലിം യുവാവ് കൊല്ലപ്പെടുന്നത്. 10 ലക്ഷം രൂപ നമ്മുടെ ഖജനാവിൽ നിന്നെടുത്ത് അവിടെ കൊണ്ടു കൊടുത്തു ആ മനുഷ്യൻ. പരിഗണിച്ചത് ഒരൊറ്റ കാര്യം, കൊല്ലപ്പെട്ടവൻ്റെ മതം. അല്ലെങ്കിൽ പിന്നെ ഈ 28 സംസ്ഥാനമുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് ദിനംപ്രതി എത്ര അനവധി കൊലപാതകങ്ങളാണ് നടക്കുന്നത്, അവർക്കാർക്കും ഈ വ്യക്തി കൊണ്ടു കൊടുക്കാറില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ഒരു ഭരണാധികാരി കാണിച്ച നെറുകേടാണത്. ഈ രാജ്യത്തിലെ ഭൂരിപക്ഷം ജനങ്ങളോട് കാണിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇതിൽ നിങ്ങളുടെ തല കുനിയുന്നില്ല എങ്കിൽ യോഗി പറഞ്ഞത് കേട്ടിട്ട് രോഷം കൊള്ളേണ്ട കാര്യവും നിങ്ങൾക്കില്ല. ഓർത്തു നോക്കൂ, ഇതേ സംഭവം, ഇതേ കാര്യം ഇവിടെ ഏതെങ്കിലും ഒരു അന്യമതസ്ഥനാൽ കൊല്ലപ്പെടുന്ന ഒരു ഹിന്ദുവിന് യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ ഇവിടെ കൊണ്ടുവന്ന് 10 ലക്ഷം രൂപ കൊടുത്തിരുന്നുവെങ്കിൽ, അയാളുടെ കുടുംബത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ എതിർക്കുമോ ഇല്ലയോ? അതാണ് ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾ എതിർക്കില്ലേ? ഇവിടെ ഇടതും വലുതും അതിനെതിരെ തീരില്ലേ? അവർ മര്യാദക്കാരായതുകൊണ്ട് അവരുടെ സംസ്ഥാനത്ത് കൊണ്ട് കൊടുത്തപ്പോൾ പോലും ഒന്നും മിണ്ടിയില്ല. ഇങ്ങോട്ട് കിട്ടുമ്പോഴേ അതിൻ്റെ നോവെന്തെന്ന് മനസ്സിലാവും. അതാണിപ്പോൾ യോഗിയുടെ രൂപത്തിൽ കിട്ടിയത്. ഇത് കിട്ടാനുള്ള എല്ലാ അർഹതയും കേരളത്തിനുണ്ട്. കാരണം അത്രയും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ പോലുമില്ല ISൽ പോയവർ. കേരളത്തിൽ എത്ര പേരാണ് ISലേക്ക് പോയത്? കേരളത്തിലെ യുവാക്കൾ പോയി പാകിസ്ഥാന് വേണ്ടിയിട്ട് നമ്മുടെ ആർമിയോട് യുദ്ധം ചെയ്തു ചത്തു മലച്ചു. ഒരൊറ്റ UPക്കാരനില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത്, കേരളത്തിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള, കേരളത്തിൻ്റെ എത്രയോ ഇരട്ടി ജനസംഖ്യയുള്ള ഒരു വലിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് നടു നിവർത്തി തലയുയർത്തി പറയാം തങ്ങളുടെ ജനങ്ങളോട്, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യ്, കാശ്മീർ പോലെ ആവരുത്, കേരളം പോലെ ആവരുത് എന്ന്.
അതൊരു അപമാനമായിട്ട് മലയാളിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കണക്കായിപ്പോയി എന്ന് തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.